പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ യൗസേ പിതാവിന് പ്രതിഷ്ഠിതമായ ഈ ദിനത്തിൽ വിശുദ്ധ യൗസേ പിതാവിൻ്റെ എല്ലാ മധ്യസ്ഥവും പ്രാർത്ഥനയും ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുന്നു. പിന്നെ നാളെ നിങ്ങൾ പലരും അച്ഛനോട് ചോദിക്കാറില്ല, അച്ഛാ ആത്മീയ പിതാവിനെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ. എനിക്ക് പ്രിയ സഹോദരങ്ങളെ, ആത്മീയ പിതാവുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ആത്മീയ പിതാവ് മൈക്കിൾ കാര്യമറ്റ അച്ഛനാണെങ്കിലും അച്ഛനെപ്പോഴും കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയുള്ള മേഖലകൾ കൺസൾട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ടിജോ മുള്ളക്കരച്ചനാണ്. നിങ്ങൾ വിചാരിക്കരുത് വലിയൊരച്ഛനായിരിക്കുമെന്ന് വിചാരിക്കരുത്, എന്നെക്കാളും ജസ്റ്റ് സീനിയറാണ് ടിജോ അച്ഛൻ. എൻ്റെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ, ചില പ്രയാസങ്ങൾ, ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ പ്രയാസങ്ങൾ വരുമ്പോൾ ബഹുമാനപ്പെട്ട ടിജോ മുള്ളക്കരച്ചൻ്റെ അടുത്താണ് പോകാറുള്ളത്. അതാണ് എൻ്റെ ആത്മീയ പിതാവായിട്ട് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നാളെ നിങ്ങൾക്കൊരു അവസരം നൽകുകയാണ്. നാളത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ടിജോ മുള്ളക്കരച്ചനായിരിക്കും. എൻ്റെ ഒരു ആത്മീയ പിതാവ് പോലെ ഞാൻ കാണുന്ന അച്ഛനായിരിക്കും നാളത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്നത്. നാളെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായി തകർന്നടിഞ്ഞ മേഖലകൾക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയുടെ രണ്ടാമത്തെ ആഴ്ചയാണ്. നിങ്ങൾ ഒരുങ്ങി, കുമ്പസാരിച്ചൊരുങ്ങി വേണം നാളത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മളുടെ ആർമി ഓഫ് ജീസസ് അതിൻ്റെ തേർഡ് ബാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ കുട്ടികളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഈ ശുശ്രൂഷകളിൽ കാണുന്നു, പങ്കെടുക്കുന്നു എന്നുള്ളതൊക്കെ പ്രത്യേകമായി അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഇന്ന് നാം ധ്യാനിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം നടപടി പുസ്തകത്തിലെ 16-ാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ തിരുവചനം. ഇവിടെ വചനം ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സഹോദരങ്ങളെ, ഒരു വ്യക്തി യേശുവിൽ വിശ്വസിച്ചാൽ ആ വ്യക്തി മാത്രമല്ല അവൻ്റെ കുടുംബം അതുകൊണ്ടല്ലേ സക്കയൂസിൻ്റെ ജീവിതത്തിൽ സക്കയൂസ് മാനസാന്തരപ്പെട്ടപ്പോൾ യേശു എന്താ പറയുക, ഇന്ന് നിൻ്റെ കുടുംബത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ എന്ന വ്യക്തി യേശുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുമ്പോൾ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പോൾ ഈ ഒരു അഭിഷേകത്തിലേക്ക് നയിക്കുമാറാകട്ടെ. പ്രത്യേകമായിട്ട് ഇന്നേ ദിനത്തിൽ എല്ലാ പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് ഈ വചനം കാണാപാഠം പഠിച്ചേക്കണം. അപ്പസ്തോല പ്രവർത്തനം 16:31, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകം കർത്താവ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കൾക്കും ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.